أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സഹൃദയ സഹോദര സഹോദരിമാരെ, വലിയ ആത്മസംഘർഷത്തോടുകൂടെയാണ് ഇന്ന് ഈ വിനീതൻ നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. നമുക്കറിയാം, 1970കളിൽ നമ്മുടെ ഈ കേരളക്കരയിൽ നിന്ന് കടൽ കടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ പിച്ചവെച്ച് പ്രവാസ ലോകത്ത് മുന്നോട്ട് പോകുമ്പോൾ 80കളിലേക്ക് എത്തുകയും അന്നവർക്ക് മെല്ലെ മെല്ലെ ഇരുത്തം വന്ന് തുടങ്ങിയതോടുകൂടെയാണ് ഇന്ന് ഈ കേരളത്തിൽ കാണുന്ന എല്ലാ സൗഭാഗ്യങ്ങളും മുളപൊട്ടിയത്. അത് ഏകദേശം 4 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ, അതിൻ്റെ മനോഹരമായ പാരമ്യതയിൽ എത്തി നിൽക്കുമ്പോഴാണ് പടച്ചതമ്പുരാൻ്റെ പരീക്ഷണം നമ്മെ സമീപിക്കുന്നത്. ഏകദേശം 10 വർഷത്തോളമായി സ്വദേശവൽക്കരണത്തിൻ്റെയും പല നിയമക്കുരുക്കുകളുടെയും പേരിൽ പ്രവാസികൾ നേരിടുന്ന പ്രതിസന്ധികൾ നാം പറഞ്ഞ് പങ്കുവച്ച് പോരുകയായിരുന്നു. എന്നാൽ ഇന്ന് COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾ ലോകമൊട്ടാകെ വിവിധ രീതിയിൽ നടക്കുമ്പോൾ, പ്രത്യേകിച്ചും നമ്മുടെ സംസ്ഥാനത്ത് സ്ഥിരീകരിക്കപ്പെടുന്ന രോഗികളുടെ എണ്ണവും കൃത്യമായ സ്ഥിതിവിവരക്കണക്കുകളും പുറത്തു പറയുമ്പോൾ, ബഹുമാന്യനായ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ അതിൽ പ്രവാസികളുടെ പേര് അവരുടെ കണക്ക് കൃത്യമായി രേഖപ്പെടുത്തുമ്പോൾ നെഞ്ചു പൊട്ടുന്ന അനുഭവമാണ് നമ്മൾക്ക് ഓരോരുത്തർക്കുമുള്ളത്. കാരണം, സ്വന്തം ഉറ്റവരെയും ഉടയവരെയും ബന്ധുക്കളെയും സ്നേഹിച്ചവരെയും സഹായിച്ചവരെയും കൂടെ കഴിഞ്ഞവരെയും മറന്ന് അങ്ങ് മണലാരണ്യത്തിൽ 14, 16, 18 മണിക്കൂർ തൻ്റെ ദേഹത്തു നിന്നും ഇറ്റി വീഴുന്ന വിയർപ്പ് തുള്ളികൾ ദിർഹമുകളാക്കി, ദീനാറുകളാക്കി, റിയാലുകളാക്കി നമ്മുടെ നാട്ടിലേക്ക് അയച്ചു തന്ന പ്രിയപ്പെട്ട പ്രവാസികൾ, ഏകദേശം 65 ലക്ഷത്തോളം വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സഹോദരന്മാർ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വാർഷിക ബജറ്റിൻ്റെ 1/3 ഈ കേരളക്കരയ്ക്ക് സംഭാവന ചെയ്യുന്നത്, സമ്മാനിക്കുന്നത് നമ്മുടെ പ്രവാസികളാണ്. ഈ സമയത്ത് കേരളക്കരയിൽ COVID-19 ബന്ധപ്പെട്ട് മരണപ്പെട്ടവരുടെ 15 ഇരട്ടിയാണ് വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ മലയാളികൾ മരണപ്പെട്ടത് എന്നറിയുമ്പോൾ വല്ലാത്ത വേദനയും പ്രയാസവും അനുഭവിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ നേതാവ് മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ സമുദായ നേതൃത്വം പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങളോട്, പ്രത്യേകിച്ചും എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളുടെയും കേദാരമായി നിൽക്കുന്ന KMCC ബഹുമാന്യരായ നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തിയതിനെ തുടർന്ന് ഇന്ന് പത്രമാധ്യമങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളുടെ വേദനിക്കുന്ന വാർത്തകൾ നമ്മൾക്ക് വായിക്കാനിടയാവുകയാണ്. ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കാരണം, മതരംഗത്താവട്ടെ, സാമൂഹ്യ രംഗത്താവട്ടെ, ഇന്നീ കാണുന്ന നേട്ടങ്ങളും മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി തന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളാണ്. നമ്മുടെ പള്ളികൾക്ക് മനോഹരമായ മിനാരങ്ങൾ സമ്മാനിച്ചത്, മദ്രസകൾക്കും അറബി കോളേജുകൾക്കും യതീംഖാനകൾക്കും എന്തിനേറെ, മദരംഗം യൂണിവേഴ്സിറ്റിയോടും ഉയർന്നിൽക്കുന്ന വിവിധ സംവിധാനങ്ങൾ ഇവിടെ പടുത്തുയർത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളുടെ കഠിനാധ്വാന ഫലമാണ്. നല്ല വീട്ടിൽ നമ്മൾ താമസിക്കാൻ തുടങ്ങിയത്, രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്, വസ്ത്രങ്ങൾക്ക് ഇസ്ലാമികമായ രൂപവും ഭാവവും വന്നുപെട്ടത്, നല്ല വാഹനങ്ങളിൽ യാത്ര ചെയ്തു തുടങ്ങിയത്, നമ്മുടെ നഗരങ്ങൾക്ക് ഇത്ര മനോഹരമായ പ്രൗഢി ലഭിച്ചത്, അതോടൊപ്പം തന്നെ ഇന്ന് കേരളം ലോകത്തിനു മുമ്പിൽ മാതൃകയായി നിൽക്കുന്ന കാരുണ്യ പ്രവർത്തനം എവിടെ നിന്ന് വന്നതാണ് കൃത്യമായി പരിശോധിച്ചാൽ അതിനുത്തരം ഒന്നേ ഉള്ളൂ, അത് പ്രവാസിയിൽ നിന്ന് പഠിച്ചു പകർത്തി പരിശീലിച്ചതാണ്. ഈ സമയത്ത് നമ്മുടെ എല്ലാ നന്മയുടെയും കേന്ദ്രമായ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ, അവർ ചെറിയ പ്രയാസം നേരിടുമ്പോഴും നമ്മുടെ ഉള്ളിൽ അത് വലിയ വേദനയായി വരേണ്ടതുണ്ട്. ഈ വിനീതനെ സംബന്ധിച്ചിടത്തോളം, ആരോരുമില്ലാതെ തെരുവിൽ കഴിയുന്ന
ആളുകളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 കൊല്ലത്തിനിടക്ക് GCC രാജ്യങ്ങൾ മിക്കതും സന്ദർശിക്കാനിടയുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഒമാനിരായ KMCCയുടെ നേതാക്കളുടെയും ഇസ്ലാം സെന്ററിന്റെയും സുന്നി സെന്ററിന്റെയും വിവിധ സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകർ നമ്മോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ പരിഗണനയുടെ ആഴവും പരപ്പും എത്ര പറഞ്ഞാലും മതിയാവില്ല. ഏകദേശം ഈ അനുഭവം ഉണ്ടായതിനു ശേഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വേദിയിലും പ്രവാസിക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയെങ്കിലും നടത്താതെ ഒരു പ്രസംഗം ആരംഭിക്കാൻ സാധിക്കാറില്ല. അത്രമേൽ വലിയ സേവനം ചെയ്യുന്നവരാണവർ. ഈ സമയത്ത് എന്റെ സഹോദരങ്ങളെ, ഏകദേശം 65 ലക്ഷത്തോളം വരുന്ന നമ്മുടെ പ്രവാസി സഹോദരന്മാർ, അതിൽ 15 ലക്ഷത്തിലേറെ വരുന്ന ആളുകൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലും ഹോട്ടൽ ടാക്സി പോലുള്ള സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. 50 ഡിഗ്രി സെൽഷ്യസ് ചൂട് സഹിക്കവയ്യാതെ കഷ്ടപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്നവർ, ഒരുപാട് ആളുകൾ ലേബർ ക്യാമ്പുകളിൽ കഴിയുകയാണ്. അവർക്ക് വേണ്ട സൗകര്യവും സംവിധാനവും ഒരുക്കിക്കൊടുക്കാൻ ഒരു പരിധിവരെ സാധിക്കുന്നില്ലെന്ന വിവരം കേൾക്കുമ്പോൾ ഇന്ന് എൻ്റെ ഒരു സ്നേഹിതൻ UAE നിന്ന് വിളിക്കുകയുണ്ടായി. 14 ആളുകൾ താമസിക്കുന്ന ഒരു റൂമിൽ ഒരാൾക്ക് തൊണ്ടവേദനയും ചെറിയൊരു ചുമയും പനിയും വന്നതോടുകൂടെ തൊട്ടടുത്ത ബെഡിൽ കിടക്കുന്ന ആളുകൾ കരയുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ ആ സ്നേഹിതൻ 13 ആളുകളോടും സലാം ചൊല്ലിയിട്ട്, ഞാൻ ഈ റൂമിൽ നിൽക്കുന്നില്ല, ഞാൻ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഉത്തരവാദപ്പെട്ടവർക്ക് വിവരം കൊടുക്കുകയാണ്, അവരെന്നെ കൊണ്ടുപോകട്ടെ. ഇത് പറയുമ്പോൾ കൂട്ടക്കരച്ച് റൂമിൽ ഉയരുകയാണ്. കാരണം സ്നേഹം എന്തെന്നറിയണമെങ്കിൽ, സഹകരണം എന്തെന്നറിയണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ജീവിച്ചാൽ പോരാ, പ്രവാസലോകത്തേക്കൊന്ന് എത്തി നോക്കണം. തന്റെ സഹോദരനെ സഹായിക്കുന്നതിൻ്റെയും സ്നേഹിക്കുന്നതിൻ്റെയും അർത്ഥവും തലവും മനസ്സിലാക്കണമെങ്കിൽ. അങ്ങനെ ആ സഹോദരൻ മരിച്ചു പിരിയുന്ന വേദനയോടുകൂടെ ആരോഗ്യ പ്രവർത്തകർ അവരെ വാഹനത്തിലേറ്റി കൊണ്ടുപോകുന്നത് ജാലകപ്പഴുതിയിലൂടെ നോക്കി നിൽക്കുന്ന ഒരു വല്ലാത്ത രംഗം എൻ്റെ ഒരു സ്നേഹിതൻ ഇന്ന് വിളിച്ചറിയിക്കുകയുണ്ടായി. ഇങ്ങനെ പ്രവാസ ലോകത്ത്, അത് UAE യിലാണെങ്കിലും ബഹ്റൈനിലാണെങ്കിലും ഒമാനിലാണെങ്കിലും കുവൈത്തിലാണെങ്കിലും സൗദിയിലാണെങ്കിലും നമ്മുടെ സഹോദരന്മാർ വല്ലാത്ത വിഭ്രാന്തിയുടെ മുഴുമുനയിൽ നിൽക്കുന്ന ഈ സമയത്ത് നമ്മൾ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ ഓരോരുത്തരും അവരോട് കടപ്പെട്ടവരാണ്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിത്തീരുന്ന മെഴുകുതിരികളാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാസികൾ. അവരൊരർത്ഥത്തിനു നീ വേദനിപ്പിക്കല്ലേ തമ്പുരാനെ. ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തുരക്ഷിക്കണേ റബ്ബേ. ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. ഈ സമയത്ത് ബഹുമാന്യനായ മുഖ്യമന്ത്രി അവരെ തിരിച്ചെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. പക്ഷേ കേന്ദ്രത്തിന്റെ തീരുമാനം അത്ര തന്നെ അനുകൂലമല്ലാത്തതിനാലുള്ള വിഷമവും പ്രയാസവുമുണ്ട്. ബഹുമാന്യനായ UAE ഭരണാധിപൻ രോഗം സ്ഥിരീകരിച്ചിട്ടില്ലാത്ത മലയാളികളെ നാട്ടിലെത്തിക്കാനുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞപ്പോഴും ഇന്ത്യ അതിന് അനുവാദം കൊടുത്തിട്ടില്ല. ഈ സമയത്ത് ഒറ്റപ്പെട്ട് രോഗശൈലിയിൽ കിടക്കേണ്ടി വരുന്ന പ്രവാസി സഹോദരന്റെ വേദന മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങൾക്ക്, ഞങ്ങളുടെ സഹോദരന്മാർക്ക്, ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്ക്, പ്രത്യേകിച്ചും പ്രവാസ ലോകത്തുള്ള ഞങ്ങളുടെ സ്നേഹിതന്മാർക്ക്, സഹോദരിമാർക്ക് ഒരിക്കലും ഈ മഹാമാരി നൽകല്ല റബ്ബെ. എത്രയും വേഗം ഈ മഹാമാരിയെ ലോകത്തു നിന്നും തന്നെ നീ ഇല്ലായ്മ ചെയ്യണേ തമ്പുരാനെ. ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം, പ്രവാസികളോടുള്ള സമീപനം കൃത്യമായും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഒരു കറവ പശുവിനോടുള്ള സമീപനമാണ് പലപ്പോഴും പ്രവാസിക്ക് നേരിടേണ്ടി വരുന്നത്. കാരണം അങ്ങനെയാണ്, ഒരു കറവ പശുവിനെ സംബന്ധിച്ചിടത്തോളം നല്ല പാലുള്ള സമയത്ത് അതിനെ സമീപിക്കുന്ന ആളുകൾ നല്ല ഭക്ഷണം കൊടുക്കുന്നു, നല്ല പുല്ല് കൊടുക്കുന്നു, പിണ്ണാക്ക് കൊടുക്കുന്നു. നേരെ മറിച്ച് പശുവിന് കറവിന്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ, പാലിന്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ അതിനോടുള്ള സമീപനത്തിൽ മാറ്റം വരികയാണ്. എന്ന പോലെ പ്രവാസ ലോകത്ത് നിന്ന് ദിർഹമും ദീനാറും റിയാലും ഒക്കെ മാറി നമ്മുടെ ജീവിതത്തിന്റെ സൗഭാഗ്യം ഒരുക്കാൻ കടന്നു വരുമ്പോൾ അവർ നല്ലവരാണ്. നേരെ മറിച്ച് അവർ ചെറിയൊരു പ്രയാസം നേരിടുമ്പോൾ കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും വരുന്ന ഈ സമീപനം നന്ദികേടിന്റെ പര്യായമാണ്. അപ്പടച്ച തമ്പുരാൻ നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈ സമയത്ത് പ്രതീക്ഷയുടെ ഒരുപാട് നല്ല വർത്തമാനങ്ങൾ നമ്മൾ അറിയുകയാണ്.
യുഎയിൽ തന്നെ കൃത്യമായ അറിവനുസരിച്ചുകൊണ്ട് 539,000 ആളുകളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് വിട്ടപ്പോൾ 2,000 പേർക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അത് ചെറിയ കണക്കാണെങ്കിലും നമ്മെ വേദനിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തആല അവർക്ക് എത്രയും വേഗമുള്ള ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് വിദേശത്ത് കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരന്മാർ ഉറ്റവരിലേക്ക് ഉടയവരിലേക്ക് സ്വന്തം ബന്ധുക്കളിലേക്ക് തിരിച്ചെത്തിക്കാൻ അവിടുത്തെ ഭരണാധിപന്മാർ സൗകര്യമൊരുക്കുമ്പോൾ, നമ്മുടെ ബഹുമാനരായ നേതാക്കന്മാരെല്ലാം അതിനാവശ്യപ്പെടുമ്പോൾ, അങ്ങനൊരു സാഹചര്യം ഒരുക്കി കിട്ടാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്ദ്യനായ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും, മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളും, ബഹുമാനനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം വരുന്ന നമ്മുടെ നേതാക്കന്മാരെല്ലാം ഈ പ്രവാസികളെ തിരിച്ചെത്തിക്കാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആശ്രമം വിജയം കാണാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ജാമിയാനൂരിയ കടമേർ റഹ്മാനിയ അറബി കോളേജ്, നന്ദിദാറുസലാം അടക്കം വരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം പ്രവാസികൾക്ക് ആവശ്യമായി വന്നാൽ ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഒരുക്കാൻ സന്നദ്ധമാണെന്നറിയുമ്പോൾ, കേരളത്തിലെ ആയിരക്കണക്കിന് അറബി കോളേജുകളും മതസംവിധാനങ്ങളും സമുദായത്തിൻ്റെ കീഴിലുള്ള എല്ലാ പൊതുസംവിധാനങ്ങളും പ്രവാസികളെ ഹൃദയത്തിൻ്റെ കൈത്തല നിവർത്തി സ്വീകരിക്കാൻ സന്നദ്ധമാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ, തീർച്ചയായും അവർ ഈ ഉമ്മത്തിനോട് നാടിനോട് കാണിച്ച സ്നേഹത്തിൻ്റെ സേവനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയുള്ളൊരു സമീപനമായി നമുക്കതിനെ കാണാൻ സാധിക്കും. ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാനും പ്രയത്നിക്കാനുമുള്ളത്, അള്ളാഹുവേ ഈ ശ്രമങ്ങളെ, തീർച്ചയായും ഈ പ്രയാസകരമാകുന്ന സാഹചര്യത്തെ എത്രയും വേഗം നീ പരിഹരിച്ചു തരണേ തമ്പുരാനെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ഓരോരുത്തരും പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നമ്മുടെ നാട്ടിലേക്ക്, അതല്ലെങ്കിൽ ഇടക്കാലത്ത് തൽക്കാലം ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് വരുന്നവരോട് വളരെ ആത്മാർത്ഥമായി ആദരവോടുകൂടെ സ്നേഹത്തോടുകൂടെ പെരുമാറാൻ നാം കടപ്പെട്ടവരാണ്. കാരണം നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സൗകര്യങ്ങളുടെയും മൂല കേന്ദ്രം നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളാണ്. അവരില്ലായിരുന്നുവെങ്കിൽ ഒരു 30-40 കൊല്ലം മുമ്പ് നമ്മുടെ നാടിന്റെ സ്ഥിതി ഒന്ന് ഓർത്തു നോക്കൂ. നമ്മളെല്ലാം കലാലയങ്ങളിലേക്ക് പോയപ്പോൾ നമ്മുടെ കാലിൽ ചെരുപ്പുണ്ടായിരുന്നു, നമുക്ക് സഞ്ചരിക്കാൻ വാഹനങ്ങൾ ഉണ്ടായിരുന്നു, ഉടുതുണിക്ക് മറുതുണി ഉണ്ടായിരുന്നു, നല്ല ഭക്ഷണം കഴിക്കാൻ നമുക്ക് സൗകര്യമുണ്ടായിരുന്നു, നല്ല ചികിത്സാ സംവിധാനം നമുക്കുണ്ടായിരുന്നു, നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കി തന്നത് ഉത്തരേന്ത്യയിലെ മുസ്ലിമീങ്ങളിൽ നിന്നും മലയാളക്കരയിലുള്ള പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിമീങ്ങൾക്ക് ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കി തന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളാണ്. അതുകൊണ്ട് തന്നെ അവർ ചെറിയൊരു പ്രതിസന്ധിയും പ്രയാസവും നേരിടുമ്പോൾ അത് നമ്മുടെ വിഷമമായി കാണണം. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, ലോകത്തിന്റെ ഏത് ദിക്കിലാണെങ്കിലും നമ്മുടെ ഒരു സഹോദരൻ കഷ്ടത അനുഭവിക്കുന്നുവെങ്കിൽ നമ്മുടെ ശരീരഭാഗത്തിന്റെ വേദനയായി അതിനെ സ്വീകരിക്കണമെന്നാണ് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത് നമ്മുടെ വിഷമമാണ്, നമ്മുടെ പ്രയാസമാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കാൻ അൻസാരികളെ പോലെ, മുഹാജിറുകളെ സ്വീകരിച്ച അൻസാരികളെ പോലെ നമ്മളവരെ സ്വീകരിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സന്നദ്ധമാവണം. കാരണം അവരങ്ങനെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൂചിപ്പിച്ചല്ലോ, ചെറിയൊരു സ്ഥാപനത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഖത്തറിൽ ചെല്ലുമ്പോൾ, യുഎയിൽ ചെല്ലുമ്പോൾ, സൗദിയിൽ ചെല്ലുമ്പോൾ, ബഹ്റൈനിൽ ചെല്ലുമ്പോൾ, ഒമാനിൽ ചെല്ലുമ്പോൾ, അവർ കിടക്കുന്ന റൂമുകളിൽ ബെഡുകൾ ഒഴിവാക്കി സ്വന്തം മക്കളെ നിലത്ത് ബ്ലാങ്കറ്റ് വിരിച്ച് കിടത്തിയുറക്കി നമുക്ക് ബെഡൊരുക്കി തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ. അതോടൊപ്പം തന്നെ അവരുടെ ജോലി തിരക്കെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നാട്ടിലെ ദീനീ സംരംഭങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കാൻ അവർ കാണിക്കുന്ന അഹോരാത്ര പരിശ്രമങ്ങൾ, അവർ നമുക്ക് വേണ്ടി സമർപ്പിച്ച എല്ലാ കാര്യങ്ങളും നന്ദിയോടുകൂടെ ഓർത്തുകൊണ്ട് അവരെ ഹൃദയപൂർവ്വം സ്വീകരിക്കുവാനും എല്ലാ സമയത്തും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നാം സമയം കണ്ടെത്തണമെന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഈ ആപത്തിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടുത്തി തരട്ടെ. നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. റഹ്മാനായ റബ്ബെ, ഞങ്ങൾക്ക് വേണ്ടി, നാടിനു വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി
ഉരുകിത്തീര ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാസികളെ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഒരാളെയും ഈ മഹാമാരി കൊണ്ട് നീ പരീക്ഷിക്കൽ റഹ്മാനെ. ഇത്തരം വിഷമങ്ങളിൽ അകപ്പെട്ട ഞങ്ങളുടെ സഹോദരന്മാർ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അർഹമുർ റഹീമായ തമ്പുരാനെ, അവർക്ക് എത്രയും വേഗം ശിഫ നൽകണേ തമ്പുരാനെ. ശിഫ നൽകണേ റഹ്മാനെ. പൂർണ്ണാരോഗ്യത്തോടുകൂടെ അവരുടെ ശിഷ്ടജീവിതം ഈ നാടിനു വേണ്ടി, അവർക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി ആരോഗ്യത്തോടെ അന്തസ്സോടുകൂടെ കഴിച്ചു കൂട്ടാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ, രോഗികളെ ശുശ്രൂഷിക്കാൻ, അതോടൊപ്പം തന്നെ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന ആരോഗ്യ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ നിയമപാലകർ, പടച്ച തമ്പുരാനെ പൊതുപ്രവർത്തകർ, എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഈ സ്വന്തം നാട്ടിൽ കേരളക്കരയിലും അതുപോലെ മറുനാടുകളിലും കഷ്ടത അനുഭവിക്കുന്നവർക്ക് ആശ്വാസത്തിന്റെ തണലേകി ഓടി നടക്കുന്ന KMCC പ്രവർത്തകർ, അതുപോലെ വിഖായയുടെ പ്രവർത്തകന്മാർ, അതുപോലെ ബഹുമാനപ്പെട്ട സമസ്തയുടെയും സാമുദായിക രാഷ്ട്രീയ കൂട്ടായ്മയുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അവരെ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. ഇവർക്ക് നിന്റെ ഹിമായത്തുണ്ടാവണേ തമ്പുരാനെ. ഇത്തരം അവസ്ഥകളിൽ നിന്ന് അവരെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സ്വകാര്യ പ്രാർത്ഥനകളിൽ വീട്ടിൽ കഴിഞ്ഞു കൂടുമ്പോൾ കുടുംബസമേതം ജമാഅത്തായിട്ട് നിസ്കരിക്കുകയും ഇശാ മഗ്രിബിന്റെ ഇടയിൽ സുബ്ഹിക്ക് ശേഷമൊക്കെ അദ്കാറുകൾ ചൊല്ലി ദിക്റും ദുആയും സ്വലാത്തും ഹദ്ദാദും റാത്തിയും ഖുതുബിയത്തും മാലയും മൗലിദും മജ്ലിസും നൂറും ഒക്കെ നിരന്തരം പതിവാക്കിക്കൊണ്ട് ഉള്ളുരുകി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഈ മഹാമാരിനെ പടച്ച റബ്ബ് നമ്മെ കാത്തു രക്ഷിക്കട്ടെ. തീർച്ചയായും ഇത് കേൾക്കുന്ന എന്റെ പ്രവാസി സഹോദരന്മാരുണ്ടെങ്കിൽ തീർച്ചയായും നല്ല മനസ്സമാധാനത്തോടു കൂടെ നിൽക്കുക. അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. റബ്ബ് നിങ്ങളുടെ സേവനങ്ങൾ കാണാതിരിക്കില്ല, നിങ്ങളുടെ മനസ്സിന്റെ വലുപ്പം കാണാതിരിക്കില്ല, നിങ്ങൾ ചെയ്ത സേവനങ്ങളുടെ വില കാണാതിരിക്കില്ല. റഹ്മാനായ റബ്ബ് ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് വീണ്ടും മനോഹരമായ സന്തോഷദായകമായ ഒരു നാളേക്ക് നമ്മെ കൊണ്ടുപോവാൻ അവസരം ഒരുക്കുമെന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരും ഭരണകൂടങ്ങളും നമ്മോട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സ്നേഹപൂർവ്വം നാം അനുസരിക്കുക. കാരണം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, നാടിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, ലോകത്തിന്റെ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് അവർ നമ്മോട് പറയുന്നത്. നമുക്ക് അല്പസ്വല്പ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിലും ഇവിടെ നാട്ടിലേക്ക് എത്തിയാലും ക്വാറന്റൈൻ പറയുമ്പോൾ അതിന്റെ അച്ചടക്കം പൂർണ്ണമായും പാലിക്കുക. കുറച്ചു ദിവസം നമ്മൾ ക്ഷമിച്ച് സഹിച്ച് നല്ല രീതിയിൽ നിന്നാൽ തീർച്ചയായും ശിഷ്ടജീവിതം സന്തോഷത്തോടുകൂടെ കുടുംബസമേതം നമുക്ക് കാര്യങ്ങളൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. റഹ്മാനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക, പ്രത്യേകിച്ച് നാട്ടിലുള്ള ആളുകളെല്ലാം നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി ദുആ ചെയ്യുക. അതോടൊപ്പം തന്നെ അല്ലാഹു തആല ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പരിഹരിച്ചു തരാൻ നമ്മുടെ ഉള്ളൊരുകി നമ്മൾ ദുആ ചെയ്യുന്നതോടൊപ്പം ഇതിനുവേണ്ടി ആവശ്യമാകുന്ന പ്രവർത്തനങ്ങളൊക്കെ, പ്രത്യേകിച്ചും രാഷ്ട്രീയ രംഗത്ത് സ്വാധീനമുള്ള ആളുകളൊക്കെ, നമ്മുടെ സഹോദരന്മാരെ, വിഷമിക്കുന്ന ആളുകളൊക്കെ നാട്ടിലെത്തിക്കാൻ, സുരക്ഷിതമായി അവിടെ നിൽക്കുന്ന ആളുകൾക്ക് അവിടെ വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കിട്ടാനും വേണ്ടി പ്രയത്നിക്കുകയും നമുക്കെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. റഹ്മാനായ റബ്ബ് നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാടിന്, ലോകത്തെ പടച്ച തമ്പുരാൻ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم